പണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഒരു സാമ്പത്തികപരമായിട്ട് വലിയ നിലയിലുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാമിലി മുഴുവൻ, അതായത് സഹോദരങ്ങളായാലും മറ്റ് ബന്ധുക്കാരായാലും എല്ലാവരും തന്നെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇദ്ദേഹം മാത്രം സാമ്പത്തികപരമായിട്ട് നല്ല മെച്ചമാണ്. അപ്പോൾ നമ്മുടെ നാട്ട് എവിടെ പോയാലും, നമ്മളെവിടെ പോയാലും എവിടെ വീടെന്നൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പറയും അവർ അദ്ദേഹത്തിൻ്റെ ഈ സാമ്പത്തികപരമായിട്ട് ഉയർന്ന ആളിൻ്റെ കാസ്റ്റിൽപ്പെട്ട ആളാണെങ്കിൽ പറയും അത് ഞങ്ങളുടെ അമ്മാവനാണ്, ആ കക്ഷി ഞങ്ങളുടെ അമ്മാവനാണ്. എന്നാൽ ഇവരുടെ അനിയന്മാരെക്കുറിച്ചോ അല്ലെ സഹോദരന്മാരെക്കുറിച്ചോ കഴിഞ്ഞാൽ അവരെ അറിയത്തില്ല. പക്ഷേ ഇദ്ദേഹം മാത്രം ഞങ്ങളുടെ മാമനാണ്. എവിടെ പോയാലും ഒന്ന് ഞങ്ങളുടെ അമ്മാവനാണ് അല്ലെ ഞങ്ങളുടെ ചിറ്റപ്പനാണ് എന്ന് പറയും. അപ്പോൾ അതുപോലെയാണ് നമ്മുടെ സുരേഷ് ഗോപി ഇപ്പോൾ വോട്ട് നിന്ന് ജയിച്ചല്ലോ, തൃശ്ശൂർ ജയിച്ചല്ലോ. അദ്ദേഹം എൻ്റെ 75,000 വോട്ടിൽ കൂടുതൽ ഭൂരിപക്ഷം, നല്ലൊരു ഭൂരിപക്ഷത്തിൽ തന്നെയാണ് NDA വേണ്ടി അല്ലെങ്കിൽ BJP വേണ്ടി അദ്ദേഹം ഇവിടെ കേരളത്തിൽ അക്കൗണ്ട് തുറന്നിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ജയിച്ച ശേഷം വന്ന ചില സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ പറയുന്നത്. സുരേഷ് ഗോപി ജയിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ സജീവ അംഗമൊന്നുമല്ല, പണ്ടും ഉണ്ടായിരുന്നു. പക്ഷെ സിനിമാ മേഖലയിലുള്ള അനേകം ആൾക്കാരുമായിട്ട് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് തന്നെ അടുപ്പമുണ്ട്. പലരും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. സ്വന്തമായ അഭിപ്രായങ്ങളുള്ള മറ്റാരെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറയാതിരിക്കത്തില്ല. അത് പലർക്കും ദോഷമുള്ളതായാലും നല്ലതായാലും ഏതായാലും ആ അഭിപ്രായം അദ്ദേഹം തുറന്നു പറയും. അങ്ങനെയുള്ള ഒരു വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ അദ്ദേഹത്തിനെ വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ തന്നെ നമ്മുടെ ഈ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ രാഷ്ട്രീയവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും വ്യത്യസ്തമാണ് താനും. പക്ഷേ ഇദ്ദേഹം 2 തവണയാണ് ഇപ്പോൾ നമുക്കറിയാം പാർലമെൻറ്റിലേക്ക് മത്സരിക്കും. അപ്പം അദ്ദേഹത്തിന് ഈ വോട്ടിന് നിന്ന സമയത്തൊന്നും തന്നെ ഈ സിനിമ സംഘടനയിൽപ്പെട്ട അല്ലെങ്കിൽ മിമിക്രി കോമഡി മേഖലയിൽപ്പെട്ട അങ്ങനെ ഒരു താരങ്ങളും അദ്ദേഹത്തിന് പരസ്യമായ പിന്തുണയുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റോ ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റോ ഒന്നുമായിട്ട് വന്ന് നമ്മൾ കണ്ടിട്ടില്ല. വന്നിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞപ്പോൾ വന്ന അത്ര ആൾക്കാരെ, അവരെല്ലാം എവിടെ ആയിരുന്നു എന്ന് നമ്മളിപ്പം ഇതുവരെ എവിടെയായിരുന്നു. കാരണം സുരേഷ് ഗോപി ഇപ്പം ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവരെല്ലാം നമ്മൾ കാണുന്നത്. അല്ല പോസ്റ്റ് അവരൊക്കെ കുറേ കാലമായിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ പോലും ഇരിക്കുകയാണെന്നാണ് എനിക്ക്. സജീവമല്ലാത്ത ആൾക്കാർ പോലും സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സന്ദർഭത്തിലുള്ള ഒരു ഫോട്ടോയും പൊക്കി പിടിച്ചുകൊണ്ട് വന്ന് പോസ്റ്റ് ഇടുകയാണ്. ഞങ്ങളുടെ ഏറ്റവും അടുത്ത ആളാണ് സുരേഷ് ഗോപി, അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നത്. ഇവരുടെ എല്ലാം ആവശ്യം എന്താണ്? അദ്ദേഹം ഒരു MP ഒരു പക്ഷേ ചിലപ്പോൾ മന്ത്രി ആയേക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുമായിട്ട് ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമാണ്. അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ആ ഒരു അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി, ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി നമ്മൾ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് രാഷ്ട്രീയം ഉണ്ടെങ്കിൽ രാഷ്ട്രീയം തുറന്ന് പറയണം, അല്ലെങ്കിൽ നിഷ്പക്ഷമാണെങ്കിൽ ആ രീതിയിൽ തന്നെ നിൽക്കണം. ഇതെന്ന് പറയാൻ ജയിച്ചു കഴിയുമ്പോൾ ഞങ്ങളെല്ലാം സുരേഷ് ഗോപിയുടെ ചേട്ടൻ്റെ ആളാണ്, അല്ലാതെ ഉള്ള സമയത്ത് ഞങ്ങൾ മിണ്ടത്തില്ല, മൗനം. അപ്പോൾ ആ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. എന്തായാലും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങളൊക്കെ തന്നെ പ്രതീക്ഷിക്കുന്നു ഈ കാര്യത്തിൽ. കാരണം നമ്മൾ അദ്ദേഹം പല രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ നേരിട്ടപ്പോൾ പോലും ഈ സിനിമാ താരങ്ങളൊന്നും തന്നെ ഒരഭിപ്രായങ്ങളും പറഞ്ഞിട്ട് കണ്ടിട്ടില്ല. ജയിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഒരു സിനിമയിൽ അഭിനയിച്ച ഒരു കോമഡി പരിപാടിയിൽ അങ്ങനെ അത്ര അറിയപ്പെടാത്ത ആൾക്കാർ പോലും സുരേഷ് ഗോപിയുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു സാഹചര്യത്തിലെടുത്തൊരു ഫോട്ടോ, ഒരു പക്ഷേ സുരേഷ് ഗോപിക്ക് പോലും അവരെ അറിയത്തില്ല, ആ ഒരു സാഹചര്യത്തിലെടുത്ത ഫോട്ടോകളൊക്കെ വെച്ചാണ് ഇപ്പോൾ ഫേസ്ബുക്കിലും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ഇടുന്നത്. അപ്പോൾ എൻ്റെ ഞങ്ങളുടെ അടുത്ത ആളാണ് എന്നുള്ള ഒരു ലെവലിൽ. എന്തായാലും അവരുടെയൊക്കെ ആഗ്രഹം പോലെ സുരേഷ് ഗോപി അവരെയൊക്കെ
അംഗീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.